നാഹും അവന്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഛേദിക്കുകയും ചെയ്യും പ്രൈസ് സെഹിയോൻ ഒരുക്കുന്ന ദൈവ വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേബർ ഖാൻ ഭട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ കേട്ട തിരുലിഖിതം നാഹുമെൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനമാണ് അവിടെ വചന പഠിപ്പിക്കുകയാണ് അവൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയും എന്ന് പറഞ്ഞാൽ മറ്റാരോ നമ്മുടെ മേൽ വച്ചിരിക്കുന്ന മുഖം കർത്താവ് വന്ന് ഇനി ഒരിക്കലും ആർക്കും വെക്കാൻ പറ്റാത്ത വിധം അതവിടെ നിന്ന് എടുത്ത് ഒടിച്ചു കളയും ഒടിഞ്ഞ മുഖം പിന്നെ വെക്കാൻ പറ്റില്ല വീണ്ടും പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിച്ചു കളയും കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കെട്ട് ഛേദിച്ചു കളയും മുറിച്ചു കളയും വർക്ക പറയാം അല്ലേ രീയ ഇത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനമാണ് അവിടുന്ന് വിടുതലിന്റെ ദൈവമാണ് അവിടുന്ന് കെട്ടഴിക്കുന്ന ദൈവമാണ് അവിടുന്ന് ഛേദിച്ച് വിട്ടിപ്പിക്കുന്ന ദൈവമാണ് അവിടെ നിന്ന് മുഖമെടുത്ത് ഒടിച്ച് കളയുന്ന ദൈവമാണ് സന്തോഷത്താറേ പറയാം ഹാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ നാളുകളിൽ അട്ടപ്പാടി സെഹിയോ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടാൻ വേണ്ടി വന്ന് ആ കുടുംബ ധ്യാനം കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഡെലിവറി ശുശ്രൂഷങ്ങൾ സംബന്ധിച്ച് വിട്ടുതരുടെ ശുശ്രൂഷങ്ങൾ സംബന്ധിച്ച് അവർ മടങ്ങുമ്പോൾ അവർ വ്യഞ്ചരിച്ച കൊന്തയോ വ്യഞ്ചരിച്ച എന്തോ വസ്തുക്കൾ കൊണ്ടുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് അടിച്ചു വിടുപ്പിച്ചു ആ സാക്ഷ്യം ഇപ്പം നമുക്കൊന്ന് കാണാം എൻ്റെ പേര് സജി മാത്യു വൈഫിൻ്റെ പേര് ഉഷസ് മാത്യു രണ്ട് മക്കള് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ വൈഫിൻ്റെ നാത്തൂവിൻ്റെ അപ്പച്ചന് ഒരു മാനസാന്തരം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് അൻപത്തിരണ്ട് വർഷമായിട്ട് അപ്പച്ചൻ പള്ളിയിൽ പോവുകയോ സഭാപരമായ തിരുക്കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കുകയോ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ എൺപത്തിരണ്ട് വയസ്സുണ്ട് മുപ്പത് വയസ്സുള്ളപ്പം ഇടവക വികാരിയേശനുമായിട്ടെന്തോ ചെറിയൊരു ഇതിൽ പിന്നെ പള്ളിയിൽ പോകാതെ അങ്ങനെ സഭയോട് ഒരു വിരോധമായിട്ട് ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തേഴിന് ഞങ്ങൾ അമ്മച്ചി ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അഞ്ച് ദിവസത്തെ ധ്യാനത്തിൽ സമ്മതിച്ചായിരുന്നു അതിന് ശേഷം ഇവിടുന്ന് വെഞ്ചരിച്ച ആനാമ്പള്ളവും വെഞ്ചരിച്ച എണ്ണയും ലീവ് കുറവായിരുന്നെങ്കിലും ദൈവം അനുഗ്രഹിച്ച് ആ അപ്പച്ചൻ്റെ വീട്ടിൽ പോകാൻ ദൈവം അതിനൊരു ക്രമീകരണം ഒരുക്കി തന്നു ഞങ്ങളവിടെ പോവുകയും ഈ വെഞ്ചരിച്ച ആനാമ്പള്ളവും എണ്ണയും അപ്പച്ചന് കൊടുക്കുകയും കൊടുത്തു അല്ലേ കൊടുത്തു അതെ ജപമാലയും കൊടുത്തിരുന്നു അവിടുത്തെ അമ്മച്ചി അത് അപ്പച്ചനെ നെറ്റിയാൽ തൈലം എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളും പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോകുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം അതിനുശേഷം അപ്പച്ചൻ കുമ്പസാരിച്ചു കൃപ വിശുദ്ധ കുർബാന സ്വീകരിച്ചു ഇപ്പോൾ അമ്മച്ചിയോടൊപ്പം എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ജപമാല എത്തിക്കുന്നു കുരിശൻ്റെ വഴി എത്തിക്കുന്നു അപ്പച്ചന് ഒരു സൈഡ് ഫുള്ള് സ്ട്രോക്ക് വന്ന് തക തളർന്നിരിക്കുകയാണ് ഇവിടെ വരണമെന്ന് അപ്പച്ചന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സ്ട്രോക്ക് എൺപത്തിരണ്ട് വയസ്സായി ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൊണ്ടിട്ടാണ് വരാതിരിക്കുന്നത് ഇപ്പം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു വലിയ മാനസാന്തരം തന്ന ഈശോയ്ക്ക് സഹോദരങ്ങളെ അമ്പത്തിരണ്ട് വർഷം ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പള്ളിയിൽ പോകാനും പറ്റാത്ത വിധം മനസ്സ് കഠിനമായിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇവർ ഇവിടെ ധ്യാനം കൂടി ഇവര് ധ്യാനം കൂടി ഇവർ കൃപയിൽ അങ്ങോട്ടും നിറഞ്ഞ് അഭിഷേകത്തിൽ അങ്ങോട്ട് നിറഞ്ഞ് എന്നിട്ട് ബെഞ്ചിരച്ച എണ്ണയും വെള്ളവും അതേപോലെ തന്നെ ഒരു ജപമാലയും കൊണ്ടുപോയി അപ്പച്ചനെ കൊണ്ട് കൊടുത്തങ്ങോട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞതൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അവൻ അമ്മച്ചി ശരിയാ ആ കുരിശൊക്കെ തൊട്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു എന്റെ സഹോദരൻ ഒരാഴ്ച കഴിഞ്ഞില്ല

പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതല്ലേ എന്ന് ചോദിച്ച് യേശു കെട്ട് അഴിച്ചു വിട്ടു യേശു കെട്ട് ഛേദിച്ച് കളഞ്ഞ് യേശു നോക്കൊടിച്ച് കളഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ അമ്പത്തിരണ്ട് വർഷമായി ഒരു പ്രത്യേക ബന്ധന വ്യക്തിയെ യേശു ആ ഒരു ഡെലിവറൻസ് വഴി വിട്ടിവിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടെ പറയാം ഹാലേ രൂയ്യ ഇതുകൊണ്ടാണ് രാഘുമന്റെ പുസ്തകത്തിൽ വചനം നമ്മൾ ഇപ്രകാരം വായിച്ചു കേട്ടത് അന്ന് കർത്താവ് ചെയ്യുന്നൊരു കാര്യം അവൻ്റെ നുഃഖം നിന്നിൽ നിന്ന് ഞാനെടുത്ത് ഒടിച്ചു കളയും നിന്റെ ബന്ധനങ്ങളെ ഛേദിക്കുകയും ചെയ്യും ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദാസി ദാസന്മാരെ ഇപ്പോൾ ഒരു കൂട്ടായ്മ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം രണ്ട് കരങ്ങളെ സഹൃത്തിലേക്ക് ഉയർത്തി പിടിച്ച് വിട്ടുതലൻ്റെ കർത്താവിനെ വിളിച്ചുകൊണ്ട് വിട്ടുതലൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ ഉയർത്തി ഒരുമെ ചോറാക്കാൻ സ്വദിക്കുന്ന കർത്താവ് ആരാധന പരിശുദ്ധാൻമാവേ ആരാധന യേശുവ ആരാധന ഓ കർത്താവേശുവേ അവിടുന്ന് ഇപ്പോൾ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പസോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് കണ്ടു എന്ന് അവിടെ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവെ ഈ പ്രാർത്ഥന സമയത്ത് നാളുകളായി സാത്താൻ ബന്ധിച്ചെടുക്കുന്ന ഓരോ കുടുംബങ്ങൾ ഓരോ വംശങ്ങൾ ഓരോ പാരമ്പര്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അധികാരം ൾ മാറട്ടെ പ്രാർത്ഥാ തടസ്സങ്ങൾ മാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ അവിശ്വാസ അറിയട്ടെ വിട്ടുപോട്ടെ യുക്തിവാദ ചിന്തകൾ വിട്ടുപോട്ടെ പോകാൻ ദൈവാന്മാരുടെ പ്രഭാഗം ഉണ്ടാകട്ടെ വലിയൊരു വിടുതലിപ്പോൾ വ്യാപരിക്കട്ടെത്തഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശു നാമത്തിൽ തുറക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാപം മൂലം കല്ലിച്ച പോയി ഹൃദയങ്ങൾ ഇപ്പോൾ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന യേശു ആരാധന ആരാധന പരിശോധന ആരാധന 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 വലിയ ശക്തി വ്യാപരിക്കട്ടെ വലിയ കൃപ നിറയട്ടെ വലിയ അഭിഷേകം നിറയട്ടെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകട്ടെ വലിയ 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 കാര്യങ്ങൾ സംഭവിക്കാൻ തക്കവിധം ഇവരുടെ ഹൃദയങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 വചനത്തിന്റെ അമ്മയായ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയാമയെ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയാമയെ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ക്രൈസ്ത ലോൺ ഹാലലു സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയം മത്തായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുലിഖിതം അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗ ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു പ്രൈസ്തലോഷ് ഹാലരു യേശത്ത് വലിയ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നാപക യോഗനാൻ്റെ കാലം മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാന വരെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ് ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ് വറക്കെ പറയാം ഹാലെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന എല്ലാ കാര്യത്തിനും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റുണ്ട് ഒരു മത്സര ഒരു അങ്ങനത്തെ ഒരു ആഭിമുഖ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യത്തിനാണെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റുണ്ട് ഒരു കായികാഭ്യാസം ആണെങ്കിൽ ഒരു ഒരു മത്സരത്തിൻ്റെതായ ചിന്താഗതികളുണ്ട് യൂത്ത് പെസ്റ്റിവൽ ആണെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് സമ്മാനം നേടണമെന്ന് നന്നായി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാതാപിതാക്കന്മാരും ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ് പരിശീലനം കൊടുക്കുന്നുണ്ട് പരിശീലകർ നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട് വർക്കെ പറയാം ഹാലേലിവ്യ ഒരുമിച്ച് പറയാം ഹല്ലേ ലൂവിയ വർക്കെ പറയാം ഹല്ലേ ലൂവിയ മത്സരത്തിന് വേണ്ടി മാത്രമല്ല ഒരു പരീക്ഷയുടെ എൻട്രൻസിന് വേണ്ടി ഒരു കോച്ചിങ്ങിന് വേണ്ടി എല്ലാ ഒരു ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ നീ ജന്മം നൽകിയ വളർത്തിയെ വലുതാക്കിയ നിന്റെ മകൻ നിന്റെ മകൾ ദൈവരാജ്യത്തിൽ എത്താൻ വേണ്ടി അതിനൊരു ബലപ്രയോഗം നടത്താൻ വേണ്ടി നീ ആ കുഞ്ഞിനെ ഒരുക്കുന്നുണ്ടോ നിന്റെ ജീവിത പങ്കാളി ദൈവരാജ്യത്തിൽ എത്താൻ വേണ്ടി നീ ബലപ്രയോഗത്തിന് ഒരുക്കുന്നുണ്ടോ ഇന്ന് നിനക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ നീ നീയൊരു നീയൊരു വൈദികനായിരിക്കാം നീയൊരു സിസ്റ്ററായിരിക്കാം നീ ഒരു മതാധ്യാപകനായിരിക്കാം നീയൊരു കൈക്കാരനായിരിക്കാം നീ ഒരു കൊടുമ്പോട്ട് ലീഡർ ആയിരിക്കാം പ്രിയപ്പെട്ട ദൈവബൈതല്ലേ നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ദൈവരാജ്യത്തിനെത്തിക്കാൻ തക്ക പുതിയ നീ ഒരു പരിശീലനം കൊടുക്കുന്നുണ്ടോ ഒരു ബലപ്രയോഗത്തിന് ശക്തമാക്കുന്നുണ്ടോ ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭക്ഷണം കൊടുത്ത് അവൻ എക്സസൈസ് ചെയ്ത് അവന് വിജയത്തിന് ഒരുക്കുന്നത് പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ബലം പിടിക്കാൻ തക്ക വിധം ദൈവരാജ്യത്തിന് വേണ്ടി ബലപ്രയോഗം നടത്താൻ തക്ക വിധം നിന്റെ ചുറ്റുമുള്ളവരെ നീ ഒരുക്കുന്നുണ്ടോ ഗൗരവത്തെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെന്നാൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് സന്തോഷത്തരം പറയും ഹാലയിൽ ഒരുമിച്ച് ഒരുമിച്ച പറയും ഹലൂയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നീ തയ്യാറെടുക്കണത് അതിനു വേണ്ടി പൊരുതാൻ തക്ക വിധം ബലപ്രയോഗം നടത്താൻ ഒരുക്കണം ഒരു ചെസ് കളിക്കുന്ന മനുഷ്യൻ അതിനു വേണ്ടിയിട്ട് അവൻ ഒരുങ്ങും എന്താണോ നീ നേടിയെടുക്കാൻ പോണത് അതിനു വേണ്ടി നീ മാനസികമായി ശാരീരികമായി നീ ആത്മീയമായി നീ ഒരുങ്ങണം എന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ് വർഗ പറയാം ഹലേലിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ബലപ്രയോഗം നടത്തുമ്പോൾ അവൻ ഏത് രീതിയിലാണ് ബലം പ്രാപിക്കേണ്ടതെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം ആരാണ് ബൈബിളിൽ ബലവാൻ ആരാണ് ബൈബിളിൽ ബലമുള്ളവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിജയത്തിന് വേണ്ടി നൽകപ്പെടുന്ന ഒരു മാനദണ്ഡവും ദൈവരാജ്യത്തിന് വേണ്ടി ബലം പ്രയോഗിക്കാൻ വിഷയമേ അല്ല കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏശ്യ പ്രവചനം ഒന്നാം കൊതി അദ്ധ്യായത്തിന് മുപ്പത്തൊന്നാം തിരുലഗിതത്തിൽ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ബലവാൻ പോലെയും അവന്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ് ഈ ലോക ദൃഷ്ടിയ ബലവാനായിരിക്കുന്നവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബലവാൻ ദൈവ സന്നതി പോലെ ചണനാരു പോലെ അവൻ്റെ അവൻ്റെ ബലം ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ തീപ്പര് പോലെ രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും എന്ന് പറഞ്ഞാൽ ചണനാരും അതുകൊണ്ട് എന്ത് കെട്ടിവെച്ചെടുക്കുന്ന അത് കത്തി നശിക്കും ചണനാരും പോകും അതിൻ്റെ പ്രവൃത്തിയും പോകും എന്ന് പറഞ്ഞതുപോലെ ബലവാനും അവൻ്റെ പ്രവൃത്തിയും ദൈവസ്ഥലും ഒന്നുമല്ല വീണ്ടും എഴുതപ്പെട്ട് പതനം പഠിപ്പിക്കുകയാണ് ജറമിയ പ്രവചനത്തിൽ ജെറമിയ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം തിരുലിഖിതം ജെറമിയ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം തിരുലിഖിതം അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർത്താവ് വരളിച്ചെന്നോ ഞാന് തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലുപ്പം ഭാവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകം വെച്ചു നീട്ടുന്ന ബലമെന്ന് കരുതുന്ന പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നീ അതിനത് അഭിമാനിക്കരുത് കാരണം എഴുതപ്പെട്ട എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരന്റെ സ്വീകൃതയിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകദൃഷ്ടിയ ബലമുണ്ടെന്ന് കരുതുന്നതൊന്നും ദൈവദൃഷ്ടിയിൽ ബലമില്ലാത്തതാണെന്ന് നീ തിരിച്ചറിയണം അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത് ദൈവം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പെടുന്നുണ്ട് അത് നമ്മൾ വായിക്കുന്നത് കോറിൻ ദോസ ലേഖനത്തിലാണ് ഒന്ന് കോറിൻതോസ് അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ് ഒന്ന് കോറിൻ ദോസ് ഒന്ന് ഇരുപത്തി വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് എങ്കിലും വിജ്ഞാനികളെ ലജിപ്പിക്കുവാൻ ലോകദശയിൽ ബോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജിപ്പിക്കാൻ ലോകദശയിൽ അശക്തമായവേയും എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുൻപിൽ വിജ്ഞാനികൾ ലോകത്തിൻ്റെ മുമ്പിൽ ബലവാന്മാർ അങ്ങനെ കരുതുന്ന വ്യക്തികളെ ലജിപ്പിക്കാൻ വേണ്ടി ദൈവം അശക്തമായതിനെയും ബലഹീനമായതിനെയും ബോഷന്മാരെയും തിരഞ്ഞെടുത്തെന്ന് വചനം പെട്ടിപ്പിക്കുകയാണ് അതാണ് കോറന്ദോസ് ലേഖത്തിൻ്റെ മറ്റൊരു പൗലോസ് ലേഖ പറയുന്നത് നിങ്ങൾ ബലവാന്മാർ ഞങ്ങൾ ബലഹീനർ നിങ്ങൾ ശക്തന്മാർ ഞങ്ങൾ അശക്തർ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നത്തിൽ ഇതിന് വ്യത്യാസമുണ്ട് പറയാ അല്ലെ ലുയ്യ സന്തോഷത്തിൻ്റെ പറയാം ഹാലുയ്യ കാരണം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകദൃഷ്ടയിൽ ബലഹീനമായിരിക്കുന്ന ഒന്നിൽ ദൈവത്തിൻ്റെ ശക്തി നിറയുമെന്ന വചന വെളിപ്പെടുത്തുകയാണ് അതാണ് നമ്മൾ വായിക്കേണ്ടത് രണ്ട് കോറിൻ ദിവസം പന്ത്രണ്ടിൻ്റെ പത്തിൽ രണ്ട് കോറിൻ ദിവസം പന്ത്രണ്ടിൻ്റെ പത്തിൽ വചനം എങ്ങനെയാണ് വെളിപ്പെടുത്തണത് എന്തെന്നാൽ ബലഹീനമായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നതെന്ന് പൗലോസ് വെടിപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിച്ച് പറയാം അല്ലേ ലൂയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകവുമായിട്ടുള്ള ഒരു മൽപിടുത്തമാണ് നമ്മുടെ ബലപ്രയോഗം എന്ന് പറയണത് ഈ ലോകവുമായിട്ടാണ് നമ്മൾ ബലപ്രയോഗം നടത്തുന്നത് ഈ ലോകത്തിലെ ഓരോ സംഗതികളുമായിട്ടാണ് നമ്മൾ ബലപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിലെ ബലഹീനൻ സ്വർഗരാജ്യത്തിലെ ബലവാനായിരിക്കും ഉറക്കെ പറയാം ഹാലേലൂയ ഒരുമിച്ച് പറയാം ഹല്ലേ ലൂയ്യ ഉറക്കെ പറയാ ഹല്ലേ ലൂയ്യ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിനുള്ള ഓരോ സംഗതികളുമായിട്ട് നമ്മൾ ദൈവരാജ്യവും ലോകരാജ്യവും തമ്മിൽ എപ്പോഴും ബലപ്രയോഗമുണ്ട് ഒരു ബലം പിടിക്കലുണ്ട് ലോകരാജ്യവും ദൈവരാജ്യവും തമ്മിലാണ് ബലം ബലംപ്പെടുത്താം അവിടെ ലോകരാജ്യത്തിൽ രാജ്യത്തിൽ വലിപ്പത്തിൽ ഭാപിക്കുന്നവനും കൃപയിൽ വ്യാപിക്കുന്നവനും അല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് ഇത് ഇന്നലെ ആരംഭിച്ചതല്ല ഇത് പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ ആദ്യകാലം മുതൽ ചില സംഗതികളാണ് ഉൽപ്പത്തിര പുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ അതിന് മുപ്പത്തിനാലാം തിരലിഖിതം യാക്കോവ് അവന് അപ്പവും പൈറ പായസവും കൊടുത്ത് തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൊരു അവകാശം നിസ്സാരമായി കരുതി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേസാമിൽ കടിഞ്ഞൂലാവകാശം എന്ന് പറയുന്ന ദൈവരാജ്യത്തിന് ഒരു സംഗതി നിൽക്കുകയാണ് മറ്റൊരു വശത്ത് ഈ ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റിയ പായസം നിൽക്കുകയാണ് ഇതൊരു ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ് കടിഞ്ഞുപോലാവശം ഒരു വശത്ത് പായസം വേറൊരു വശത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അപ്പോൾ അനുഭവിക്കാനുള്ള ഒരു സംഗതിയായ പാൽപായസം യാക്കോ വേണ്ടെന്ന് വെച്ചു ആ സമയത്ത് അവന് കിട്ടിയില്ല അവൻ മണ്ടൻ എന്നാൽ ഏ സബ് അനുഭവിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏ ലോകരാജ്യം വെച്ച് നീട്ടുന്ന സംഗതി കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല ആരാണ് വിജയം മരിച്ചത് ഏ സാവാണ് വിജയം മരിച്ചത് ഗൗരവത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ ലോകരാജ്യവും ദൈവരാജ്യവും ഒരു ബലപ്രയോഗത്തിന് വിഷയമാകും ജീവിതത്തിന്റെ അനുദിന ദിവസങ്ങളിൽ അനുദിന സംഭവങ്ങളിൽ മറ്റൊരു ഭാഗം നമ്മൾ കാണേണ്ടത് ഉൽപതിര പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം തിരുലിഖ്യത മുതലാണ് അവരെ കാണുന്നത് എങ്ങനെയാണ് യാക്കോബ് തൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഏ സാവിൻ്റെ അടുത്തേക്കൊക്കെ തിരിച്ചു പോകുന്നൊരു കാലഘട്ടമുണ്ട് അങ്ങനെ തിരിച്ചു പോകുന്നൊരു കാലഘട്ടത്തിൽ യാ പോക്ക് എന്താ പറയുന്നൊരു കടത്തിൻ്റെ സമീപം ചെന്ന് അങ്ങനെ കടത്തിൻ്റെ സമീപം ചെന്ന് തൻ്റെ ഭാര്യമാർ തൻ്റെ മക്കൾ തൻ്റെ പദ്ധതി വർഷത്തിന് അധ്വാന എല്ലാ സംഗതികളും ആടുപാടുകളും എല്ലാ സംഗതികളും അവൻ പുഴയ്ക്ക് അക്കരയ്ക്ക് കയറ്റിയെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് അതിങ്ങനെയാണ് ആ രാത്രി തന്നെ വായിക്കുന്നത് രണ്ട് ഭാര്യമാരെയും പെൻറെ പരിചാരകന്മാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് എന്ന കടന്നു അവൻ അവരെ കയറ്റി വിട്ട് തന്റെ സഭാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോ മാത്രം ഇക്കരെ നിന്ന് അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നവരെ അവനുമായി മൽപിടുത്തം നടത്തി പറഞ്ഞു ഹാലലിയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന യാക്കോബ് ഈ ലോകത്തിന്റെ കുറേ സംഗതികളുമായി ബന്ധപ്പെട്ട് പോയൊരു കാലഘട്ടത്തിൽ എന്നിട്ട് ദൈവത്തെ കൂടാതെ നേടിയ സംഗതികളെല്ലാം അക്കരയ്ക്ക് മാറ്റിവെച്ച് അവൻ ഒറ്റയ്ക്ക് ഇക്കരെ നിൽക്കുകയാണ് ഇതൊരു ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ് നീ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നവൻ ലോകരാജ്യത്തിൽ നേടിയതെല്ലാം നീ അക്കരയ്ക്ക് മാറ്റിവെച്ച് ഒറ്റയ്ക്ക് ഇക്കരെ നിക്കണം എന്നിട്ടോ അവിടെ മൽപിരുത്തം നടക്കുകയാണ് ഒരു ദൈവദൂതനുമായി മൽപിരുത്തം നടത്തുകയാണ് എന്താണ് ഈ മലപ്പുറത്ത വിഷയം നിങ്ങൾ ചിന്തിക്കരുത് ഇത് പുറമേ ഒരു ദൂതൻ വന്നിട്ട് ഈ ദൂതനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി കൂടി നമ്മൾ ടി വി കാണുന്നത് ഗുസ്തി കൊടുത്താന്ന് വിചാരിക്കരുത് ഇത് അവന്റെ മനസ്സിൽ നടക്കുന്ന ഒരു മാനസിക സംഘർഷമാണ് ഒരു മാനസിക സംഘർഷമാണ് അത് വേണോ ഇത് വേണോ ലോകരാജ്യം വേണോ ദൈവരാജ്യം വേണോ അവസാനം അവൻ ലോകരാജ്യത്തെ കീഴ്പ്പെടുത്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന എല്ലാം അവൻ അക്കരിച്ച് മാറ്റിവെച്ച് ഒറ്റക്കിക്കറി നിന്നു അങ്ങനെ ഒരു കീഴ്പ്പെടുത്തൽ നടത്തി സഹോദരങ്ങളെ സന്തോഷത്തരം പറയാം ഹാലരൂയ ഒരുമിച്ച് പറയാം ഹല്ലേ രൂയ അതുകൊണ്ടാണ് ഉൽപ്പത്തി ദിവസം നാലാമത്തെ അദ്ദേഹത്തിന് ഏഴാമത്തെ തിരലഗത്തത്തിൽ പതനം പഠിപ്പിച്ചിരിക്കേണ്ടത് പാപം നിന്റെ വാതിൽക്കൾ തന്നെ പതിരിക്കുന്നുണ്ടെന്ന് ഓർക്കണം അത് നിന്നെ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോക രാജ്യത്തിൻ്റെ ഒരുപാട് സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പതിയിരിക്കുന്നുണ്ട് നീ അതിനെ പൊരുതി കീഴടക്കണം ഇത് ബലപ്രയോഗ വിഷയമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതേ കാര്യം തന്നെ യാകോബ സലിഖ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് യാകോബിന്റെ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ അതിന്റെ ഏഴും എട്ടും തിരുലിഖിതങ്ങൾ പിശാചനെ ചെറുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുകൊള്ളു അതുകൊണ്ടാണ് യോഹന പതിനാറിന് മുപ്പത്തിമൂന്നിന് യേശു പറഞ്ഞത് ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഒരുമിച്ച് പറയാം ഹല്ലയിലൂയ്യ വറക്കെ പറയാം ഹാലേലൂയ ഒരുമിച്ച് പറയാം ഹല്ലേ ലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാനീയ പ്രവർത്തന പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് അവിടെ സൂസന്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പാപം ജയിക്കാൻ വേണ്ടി രണ്ട് ന്യായാധിപന്മാർ വരികയാണ് ഉടനെ അവൾ പറയുന്നത് ഇങ്ങനെയാണ് പതിമൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതല തിരുലിഹിതങ്ങൾ സുഹസ എന്ന നെടിവേറപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതിൻ്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ രക്ഷപ്പെടുകയല്ല കർത്താവ് നോമ്പിൽ പാപചിതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപത്തിന് വഴങ്ങാതെ ലോകമോഹങ്ങൾക്ക് വഴങ്ങാതെ അവരുടെ പ്രിയപ്പെട്ട കല്ലേറുകൊണ്ട് നശിക്കുന്നതാണ് എനിക്കിഷ്ടം കാരണം എന്താ ലോക ദൃഷ്ടയാണ് അവരങ്ങൾ കൊട്ടപ്പെട്ടാലും പ്രിയപ്പെട്ട മക്കളെ ദൈവ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും അവരുടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും ലോകദൃഷ്ടയിൽ ബാലകൻ എന്ന് കാണപ്പെടുന്നവൻ ദൈവരാജ്യത്തെ വലിയവനാണെന്ന് മറക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തികൾക്കിലും എഴുതപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ പതിനായിരക്കണക്കിന് വചനം ലംഘിക്കാൻ സാത്താൻ നമ്മളെടുത്ത് വന്നിരിക്കും ഇവിടെ നീ വിജയിക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു താൽക്കാലികമായ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഒരു കൈക്കൊലി കൊടുത്ത കാര്യം നടക്കുമെന്ന് വിചാരിച്ച് നീ കൈക്കൊലി കൊടുക്കുമ്പോൾ നീ ലോകരാജ്യത്തിന് കീഴ്പ്പെട്ടു അവിടെ ഒരു ബലപ്രയോഗം നടക്കുന്നുണ്ട് ലോകരാജ്യവും ദൈവരാജ്യവും തന്നെ താൽക്കാലികമായിട്ട് കുറച്ച് കുറച്ച് കാലതാമസം വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ദൈവരാജ്യത്തിനുവേണ്ടി പൊരുതി ജയിക്കണം ഉറക്കെ പറയാ ഹാലേലൂയ ഒരുമിച്ച് പറയാ ഹലേലൂയ അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും വേറെ എങ്ങനെയാണ് രണ്ട് കോർന്തസ് പതിനൊന്ന് രണ്ട് കോരം ദിവസം പതിനൊന്നാമത് അധ്യായത്തിൽ അതിൻ്റെ നാല് മുതല തിരലിഖിതങ്ങൾ എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനും ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈകൊള്ളുകയോ ചെയ്താൽ നിങ്ങളുടെ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുന്നത് ഇര സിംഹത്തിന് കീഴടങ്ങി എന്ന് പറയുന്നത് പോലെ ഒരു വ്യാജ ഉപദേശം കേൾക്കുമ്പോൾ ഒരു തിരുസഭയുടെ തെറ്റായ പ്രബോധനം കേൾക്കുമ്പോൾ അവിടെ ഒരു ബലപ്രയോഗമുണ്ട് നീ അതിന് കീഴ്പ്പെടുന്ന പതിനെ വെളിപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിന്റെ മാതാപിതാക്കന്മാരെ നിന്റെ ജീവിത പങ്കാളിയെ നിൻ്റെ മക്കളെ നിന്റെ സഹോദരങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി പൊരുതാൻ തക്കവത് നീ ശക്തനാക്കണം ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ ലംഘിക്കാൻ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും വരും അപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് വേണ്ടി പൊരുതുമ്പോൾ ലോകദൃഷ്ട നമ്മൾ ബലഹീനരായിരിക്കും പക്ഷേ ദൈവദൃഷ്ട നമ്മൾ ബലവാനമായിരിക്കും ഒരുമിച്ച് പറയാം ഹല്ലെരുവുക എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവരാജ്യം ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ് അത് ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് വരെ പ്രത്യേകിച്ച് സ്നാപയോഹൻ്റെ കാലഘട്ടം മുതൽ നേശി വെളിപ്പെടുത്തി നിന്റെ ജീവിതത്തിൽ നീ ഒരു ഓഫീസിൽ പോകുമ്പോൾ നീ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോഴും ദൈവരാജ്യം ലോകരാജ്യം തമ്മിൽ ഒരു ബലപ്രയോഗമുണ്ട് ഈ ബലപ്രയോഗത്തിൻ്റെ തക്കവിധം ഞാൻ ശക്തനായി തീരണം കരങ്ങൾ തുറന്നു പിടിച്ച് ബലഹീനത ലോകദൃഷ്ടയിൽ ബലഹീനമായിരുന്നു ദൈവരാജ്യത്തിൽ ബലവാനായി ബലവാനായിത്തീരാനുള്ള ഒരു അഭിഷേകത്തിനെ ആഗ്രഹിച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് ഒരുമിച്ച് സുതിയാ ഹാല ആരാധന 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 കർത്താവെ ഈ ദാസി ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എഴുതപ്പെട്ട വചനം പാലിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ ബലഹീനായി തീർന്ന് ദൈവരാജ്യത്തിലെ ബലവാനായി തീരുവാൻ തക്ക വിധം ഇവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇവരുടെ ഒരുക്കൽ വഴി രക്ഷ പ്രാപിച്ചതിരിക്കുന്ന ആത്മാക്കളെ ഒരുക്കാൻ ഒരു കൃപ ഇവർക്ക് ലഭിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ആരാധന ആരാധന യേശുവ ആരാധന യേശുവ ആരാധന യേശുവ ആരാധന യേശുവ ആരാധന Praise the Lord. Halleluja. Belechiananana shaktan. നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ ഭയത്തോടെയും വിറയലോടെയും വ്യാപരിക്കാം ദൈവഭയം കർത്താവ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അന്ത്യമതി നാളിൽ ഏത് ദൈവത്തിൻ്റെ മുൻപിലാണോ ന്യായ വേണ്ടി നമ്മൾ നിൽക്കേണ്ടത് അതേ ദൈവത്തിന് മുമ്പിൽ ഇന്ന് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ എളിമയോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം മനുഷ്യനോടുള്ള ബഹുമാനത്തിൽ വിധേയത്വത്തിലെ മേലേലും ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ജീവിതത്തിൽ ദൈവഭയമില്ലാതെ ദേവാലയത്തിലും കർത്താവെ ദൈവിക കാര്യങ്ങൾ വ്യാപരിച്ച ഓരോ സംഭവങ്ങൾ ഓർത്ത് ഞങ്ങൾ അനുദിപ്പിക്കുകയാണ് ദൈവമേ ദൈവഭയത്തിൻ്റെ കുറവുമോലെ മനുഷ്യന് മുമ്പിൽ വിധേയത്വം ഇല്ലാതെ അനുസരണമില്ലാതെ ലാളിത്യം ഇല്ലാതെ ജീവിച്ച ഓരോ കാലഘട്ടങ്ങളും ഓർത്ത് അനുദിപ്പിക്കുകയാണ് ദൈവമേ ഇപ്പോൾ അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ കർത്താവ് ഞങ്ങളെ കൃത്യത്തെ ദൈവപായത്തിൻ്റെ വിരുദ്ധമായ എല്ലാ പ്രവണതകളെയും അവിടുന്ന് വേരോടെ പിഴുത്ത് മാറ്റണമേ ഓ കർത്താവ് ഞങ്ങൾ പ്രഹർത്തിക്കുകയാണ് കർത്താവ് ഞങ്ങളെ ആശീർവദിക്കണത് കർത്താവ് ഞങ്ങളെ ആശ്രമിക്കണത് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണതേ കർത്താവ് ദൈവമായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്ധകാര പേടും വിട്ടുപോകുന്നവരുടെ ശരീരത്തിൻ്റെ രോഗങ്ങളും എല്ലാവിധ തടസ്സങ്ങളും ബന്ധനങ്ങളും അഴിയാൻ ഇട്ടുവരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് രണ്ട് കരങ്ങളെ കർത്താവിൻ്റെ പകലിൽ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ചൂറാക്കാൻ സ്തുതിക്കട്ടെ ഹാലലുയ ഹാലുയ ഹാലുയ ഓ കർത്താവായ ദൈവമേ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും വംശങ്ങളെപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് താൻ പോരിമ ഭാവം അഹങ്കാരം വിധേയത്മില്ലായ്മ തിക്കാരം അനുസരണക്കേട് താനോന്നിത്വം ഭക്ഷണ സ്വഭാവം മൂട്ട സ്വഭാവം എതിർപ്പ് വൈരാഗ്യ പ്രകൃതി എല്ലാവിധത്തിലുള്ള മനുഷ്യരുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ എല്ലാ പൈശാചിക പീഠങ്ങളിപ്പോൾ ജീവിതങ്ങൾ വിട്ടുപോട്ടെ പ്രാർത്ഥിക്കുന്നു ഓ കർത്താബായ ദൈവമേ എല്ലാ വിധത്തിലെല്ലാം ദൈവഭയത്തെ തടസ്സപ്പെടുത്തുന്ന ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക നിസ്സാര മകളെ വിട്ടുപോട്ടെ ഓ കർത്താബൈ ദൈവഭയം നിറയട്ടെ കർത്താവ് മനുഷ്യരുടെ വിധേയത്തെ നിറയട്ടെത്താവ് സ്നേഹ അനുസരണ വിശുദ്ധിയെ കൂട്ടായ്മ നിറയട്ടെ കർത്താവ് ഓ ദൈവമേ ഇതുമാലുണ്ടായിരിക്കുന്ന എല്ലാത്തരം രോഗങ്ങളുടെ തടസ്സങ്ങളുടെ ബന്ധനങ്ങൾ ആധിപത്യം കൂട്ടുമ്പോൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 low